2008 മുതൽ വള്ളംകളി രംഗത്തുള്ള ക്ലബ്ബാണ് പി ബി സി പുന്നമട. വെപ്പ് എ ഗ്രേഡ് വള്ളത്തിൽ ഹാട്രിക് നേടി കരുത്ത് തെളിയിച്ച ടീം ഇത്തവണ തുഴയെറിയുന്നത് ദേവാസ് ചൂണ്ടനിൽ. വ്യാഴാഴ്ച നടന്ന പരിശീലന കാഴ്ചകളിലേക്ക്. പുന്നമടയിലെ ട്രാക്കിൽ തന്നെ പരിശീലനം പൂർത്തിയാക്കിയ ആത്മവിശ്വാസവുമായാണ് ദേവസ് ചുണ്ടനും പുന്നമട ബോട്ട് ക്ലബും നെഹ്റു ട്രോഫി മത്സരത്തിനെത്തുന്നത്. കഴിഞ്ഞ തവണ വിയപുരം ചുണ്ടനിൽ തുഴഞ്ഞ് മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയവർ ഇത്തവണ തുഴച്ചിൽക്കാരിൽ 70% നവാഗതരാണ്. 2010 നീരണിഞ്ഞ വള്ളമാണ് ദേവസ്. 2011 നെഹ്റു ട്രോഫി നേടി. 52.5 കോൽ നീളമുള്ള വള്ളം 2022 പുതുക്കിപ്പണിതു. 83 തുഴക്കാരും 5 അമരക്കാരും 7 നിലക്കാരുമടങ്ങുന്ന ടീം പരിശീലനം പൂർത്തിയാക്കി അംഗത്തിനൊരുങ്ങുകയാണ്. പുന്നമട ബോൾ ക്ലബ്ബ് ദേവസ് ചുണ്ടനിലാണ് ഇത്തവണ തുഴയെറിയുന്നത്. ദേവസ് ചുണ്ടന്റെ ടീം ക്യാപ്റ്റൻ അതായത് ലീഡിംഗ് ക്യാപ്റ്റനായ ശ്യാമിലേക്ക് നമ്മൾ പോവുകയാണ്. അദ്ദേഹത്തിന് ഇതുവരെയുള്ള പ്രാക്ടീസും അതായത് ഇവരുടെ ഹോം ഗ്രൗണ്ട് എന്ന് വേണമെങ്കിൽ പറയാം, ഈ ട്രാക്കിൽ തന്നെയാണ് ഇവരുടെ പരിശീലനം പൂർത്തിയാക്കിയിരിക്കുന്നത്. അതിന്റെ ഒരു മേൽക്കൈ അവർക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അവര് ഇവിടെ തന്നെ ഈ 10-20 ദിവസം ഇവിടെ തന്നെ പ്രാക്ടീസ് ചെയ്തതിന്റെ ഒരു മേൽക്കൈ അത് അവർക്കുണ്ട്. അതിന്റെ നിറവിൽ അതിന്റെ ആത്മവിശ്വാസത്തിലാണ് അവരെ അദ്ദേഹത്തിലേക്ക്. നമസ്കാരം. 2023 നെഹ്റു ട്രോഫിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പുന്നമട ബോട്ട് ക്ലബും YSBC കൂടിയിട്ടാണ് ഈ പ്രാവശ്യം 2023 നെഹ്റു ട്രോഫിയിലേക്കും നെഹ്റു ട്രോഫി മുത്തമിടാൻ വേണ്ടിയിട്ട് വരുന്നത്. ഈ ടീമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ പ്രമുഖ എല്ലാ ടീമുകൾക്കും എന്താ പറയുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയേഴ്സാണുള്ളത്. പക്ഷെ നമ്മുടെ ഈ ക്ലബിലുള്ളതെന്ന് പറഞ്ഞാൽ 70% പുതിയ നമ്മുടെ ഈ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന സംവിധാനത്തിലേക്കുള്ള പുതിയ പിള്ളേരെയാണ്. ആ പുതിയ പിള്ളേരെയാണ് നമ്മൾ പരിശീലിപ്പിച്ചെടുത്തിരിക്കുന്നത്. അതിന് 30% മാത്രമേ ഉള്ളൂ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള തുഴച്ചിക്കാർ. ആ പിള്ളേരെ തുഴയിപ്പിച്ചെടുത്തിട്ടാണ് നമ്മൾ ഇത്രയും ദിവസം പ്രാക്ടീസ് കൊടുത്തിട്ട് കൃത്യമായ രീതിയിൽ കൃത്യമായി നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഹോം ഗ്രൗണ്ടാണ്. നമുക്ക് ട്രാക്കിൽ ചെയ്യുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. സ്ഥിരം നമ്മൾ മറ്റൊരു സ്ഥലത്ത് ടൈലെടുക്കുന്ന പോലെയല്ല, സ്ഥിരം ട്രാക്കിൽ ചെയ്യുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഇന്ന് നെഹ്റു ട്രോഫിയുടെ എന്താ പറയുന്നത് നമുക്ക് ലാസ്റ്റ് ട്രയലാണ്. ഇനി ഒരു ദിവസം മാത്രമേ ഉള്ളൂ, നാളെ റഷാണ്. നമ്മൾ ഈ ഒരു പുലി പായുന്നതിന് മുമ്പേ ഒരു ഒലച്ചിൽ ഉണ്ടെന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് ഇന്നുള്ളത്. ഇന്ന് ആ ഒലച്ചിലാണ്. ആ ഒലച്ചിൽ കഴി പായാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ് ദേവാസ് ചുണ്ടനും പുന്നമട ബോട്ട് ക്ലബ്ബും. ഞങ്ങൾ 2023 നെഹ്റു ട്രോഫി മുത്തമിടും എന്നൊരു മനസ്സിൽ അത്രമാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമായിട്ട് ഞങ്ങളും ഞങ്ങളുടെ ടീമംഗങ്ങളും കോച്ചും എല്ലാ പേരും ഒരുപോലെ തന്നെ ആഗ്രഹിച്ചാണ് നിൽക്കുന്നത്. ഈ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആതിഥേയ ടീം എന്ന് വേണമെങ്കിൽ നമുക്ക് പുന്നമട ബോട്ട് ക്ലബിനെ വിശേഷിപ്പിക്കാം. പുന്നമട ബോട്ട് ക്ലബിന്റെ മുഖ്യ പരിശീലനായ ജോർജ് സാർ നമ്മളോട് ചേരുകയാണ്. അദ്ദേഹത്തിന് ഈ ടീമിന്റെ പരിശീലനത്തെ കുറിച്ചും വളരെ ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റും അദ്ദേഹത്തിലേക്ക്. നമ്മൾ വന്നിട്ട് രാവിലെ വന്നിട്ട് 7 മണിയാകുമ്പോൾ ഒരു 6 മണിയാകുമ്പോൾ വന്നിട്ട് ഫിസിക്കൽ ട്രെയിനിങ് ചെയ്ത് ഏകദേശം ഒരു 7-7.5 കൂടി വള്ളത്തിലേക്ക് വരികയും ട്രാക്ക് ദൂരമാണ് നമ്മൾ വലിക്കുന്നത് എല്ലാ ദിവസവും. അതിനു മുന്നേ അതായത് വന്നിട്ട് ഒരു 20 ദിവസത്തെ ഒരു ട്രയലിൻ്റെ ഇടയിൽ ഒരു 10-15 ദിവസം നമ്മൾ വന്നിട്ട് നമ്മുടെ ചെറിയ തോടുകളിലും കായലുകളിലും പ്രാക്ടീസ് നടത്തി. അതിൻ്റെ ഒരു 5 ദിവസം ട്രാക്കിലേക്ക് വരും. ആ ട്രാക്ക് ദൂരം മാത്രം ആദ്യത്തെ ഒരു ട്രയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കോർഡിനേഷൻ അതായത് പിള്ളേർ വരുന്ന ആദ്യത്തെ ഒരു പിള്ളേർ വരാൻ നേരത്ത് അവരിലുള്ള ഒരു ബുദ്ധിമുട്ട് ഒന്നാമത്തെ ഒരു റിതം ആ താളത്തിലേക്ക് വരണമെങ്കിൽ ഇവരെ കുറേ നാൾ നമ്മൾ ലോങ്ങും 20 മിനിറ്റും 10 മിനിറ്റും ഒക്കെ ചെയ്യിച്ചു. ആക്ച്വലി നമുക്കുള്ളത് വെറും ഒരു 4.5 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റിൻ്റെ ഗെയിമിന് നമ്മൾ ചെയ്യിക്കുന്ന 20-25 മിനിറ്റിൻ്റെ പാച്ച് 2-3 ഒക്കെ ഒരു ദിവസം ചെയ്യിച്ച് രാവിലെ വൈകുന്നേരം ഫിസിക്കലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ലാസ്റ്റ് ആണ് ഈ ട്രാക്കിലേക്ക് വരുമ്പോൾ ട്രാക്ക് ദൂരത്തിലാണ് ടൈമിങ് നമ്മുടെ ക്ലിയർ ആക്കി വിടുന്നത്. പിന്നെ നമ്മൾ ഓരോ സെഷനുണ്ട്, നമ്മൾ ഓരോ പാച്ച് അതായത് വന്നിട്ട് ഇതൊരു 4 ഡിവൈഡ് ചെയ്ത് ഈ ട്രാക്കിന് നമുക്ക് ആദ്യമേ എത്ര എന്ത് ചെയ്യണം അതൊരു ഓരോരോ ടീമിൻ്റെ സീക്രട്ട് മാറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് വന്നിട്ട് ടീം അല്ലെങ്കിൽ ടീമിൻ്റെ താളക്കാർ അവരുടെ ലീഡിംഗ് ക്യാപ്റ്റൻ അവർക്കെല്ലാം വ്യക്തമായിട്ടൊരു ധാരണയുണ്ട് നമ്മൾ എവിടെ എങ്ങനെ പ്രസൻറ്റ് ഓഫ് സിറ്റുവേഷൻ പ്രസൻറ്റ് ഓഫ് മൈൻഡ് അതനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പുന്നമട ബോട്ട് ക്ലബിൻ്റെ നിലകാരനും പഴയ ലീഡിംഗ് ക്യാപ്റ്റനായ സലിം ചേട്ടൻ നമ്മുടെ കൂട്ടത്തിലുണ്ട്. സലിം ചേട്ടാ, ഈ ക്ലബ്ബ് രൂപീകരിക്കുന്ന കാലം മുതൽ സലിം ചേട്ടൻ ഇതിൻ്റെ കൂടെ ഉണ്ട്. ഈ ക്ലബിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ചരിത്രം ചോദിച്ചാൽ
ഒരു ശകലം പോലും വിട്ടുപോകാതെ അറിയാവുന്ന ഒരാളാണ് സലിം ചേട്ടൻ. അതിന്റെ നാൾവഴികളെ കുറിച്ച് ഒന്ന് പറയാമോ? 2006 ഈ പുന്നമട ബോട്ടിലപ്പ് പുതിയതായിട്ട് രൂപം കൊള്ളുകയും ചെറിയ വെപ്പുകളെടുത്ത് കളിക്കണമെന്ന് ഞങ്ങളുടെ നാട്ടുകാരുടെ ക്ലബിന്റെ തീരുമാനമായിട്ട് ഞങ്ങൾ അമ്പലക്കടവും വള്ളവെടുത്തലും വന്ന് കളിച്ചു. അന്ന് ട്രയൽ എടുത്തോണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെ കൊണ്ട് പോരായ്മ തോന്നിയപ്പം കുറച്ച് പേരെ കൂടെ ഞങ്ങൾ വിളിച്ച് പുന്നമടയുടെ അഭിമാനം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ആ വർഷം ഞങ്ങൾ ജയിച്ചു. വീണ്ടും രണ്ടാം വർഷവും ഞാൻ തന്നെ ലീഡിംഗ് ക്യാപ്റ്റനായിട്ട് വള്ളം കളിച്ചു. ആ വള്ളം ജയിച്ചപ്പം ഞങ്ങളുടെ ക്ലബിന് ഒരു തീരുമാനം വന്നത് നമുക്ക് ഈ വർഷം ചുണ്ടം വള്ളമെടുത്ത് കളിക്കണമെന്ന്. അങ്ങനെ വന്നപ്പം കരുവാറ്റ ശ്രീവിനാം വള്ളം പച്ചത്തടിയോടുകൂടി എടുത്തോണ്ടും വന്നു. അന്നൊരു അമ്പലക്കടം വള്ളത്തിൻ്റെ ഹാട്രിക്കാണ്, മൂന്നാം വർഷമാണ്. ആ വർഷത്തിന് വേണ്ടി ഞങ്ങൾ കളിക്കുമ്പം ഈ ചുണ്ടം വള്ളം കളിക്കാണ്ട് എന്നെ അതേലും ലീഡിംഗ് ക്യാപ്റ്റനാക്കുകയും ഇതെല്ലാം എനിക്ക് ഒരു ലീഡിംഗ് ക്യാപ്റ്റൻ വരുത്തുകയും ആ വള്ളം കളിക്കുകയും ഹാട്രിക്ക് നേടുകയും പുന്നമട അഭിമാനം നിലനിർത്തുകയും ചെയ്തപ്പം ഞങ്ങളുടെ ചുണ്ടം വള്ളം പരാജയപ്പെട്ടു പോയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ ക്ലബിൻ്റെ പേരിൽ തന്നെ ഞാൻ എവിടെ കളിക്കാൻ പോയാലും പുന്നമടക്കാരനാണ്, പുന്നമട ബോട്ടിലെ പിന്നെ വേണ്ടി വന്നതെന്ന് പറഞ്ഞ് കളിക്കാൻ പോവുകയും ജയിച്ചിട്ടുണ്ട്, പരാജയപ്പെട്ടിട്ടുണ്ട്. പുന്നമട ബോട്ട് ക്ലബിന്റെ ഊട്ടുപുരയിൽ നിന്നും ജോബി അവരുടെ ഭക്ഷണക്രമത്തെ കുറിച്ച് നമ്മളോടൊന്ന് സംസാരിക്കണം. രാവിലെ നമ്മള് 5 മണിയാകുമ്പോഴത്തേന് തുഴച്ചിലുകാർക്കെല്ലാം നമ്മള് കട്ടൻ ചായ ഇട്ട് കൊടുക്കും. പിന്നെ അതിനുശേഷം അവര് വാമപ്പും കാര്യങ്ങളും എല്ലാം ചെയ്ത് വന്നതിന് ശേഷം അവർക്ക് ഓട്സ്, അതിനുശേഷം അവര് തുഴച്ചിലെ പ്രാക്ടീസിന് പോയിട്ട് വരുമ്പോഴത്തേന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും. അത് നമ്മൾ അപ്പം, ദോശ, ഇഡലി അങ്ങനെ ഓരോ ഇതായിട്ട് പോകും. പിന്നെ നമുക്ക് ഈ പ്രാക്ടീസിന് പോകുന്ന സമയത്ത് അവർക്ക് വള്ളത്തേല് കുടിക്കാൻ വേണ്ട നാരങ്ങ വെള്ളം, മുട്ട പുഴുങ്ങിയത്, ഏത്തക്ക പുഴുങ്ങിയത്, ഏത്തക്ക ഇതെല്ലാം നമ്മൾ അവർക്ക് കൊടുത്തു വിടും. ഉച്ചയ്ക്ക് ലഞ്ച് ടൈം നമ്മൾ മീറ്റ് കൂട്ടിയുള്ള ഊണാണ്. മീറ്റ്, മീന്, ഉച്ചയ്ക്ക് ചിക്കന്, മീന്, വൈകിട്ട് വരുമ്പോഴത്തേന് ബീഫ് എന്തെങ്കിലും കൂട്ടി എല്ലാ ദിവസവും മീറ്റ് കൂട്ടിയുള്ള ഭക്ഷണമാണ് ഇവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പുന്നമട ബോട്ട് ക്ലബിന്റെ പരിശീലന ക്യാമ്പിൽ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ്. നാളെ പുന്നമടക്കായിൽ തീ പാർന്ന പോരാട്ടം. അതെ, നാളെ ആഗസ്റ്റ് 12 രണ്ടാം ശനിയാഴ്ച വിജയികളുടെ വിശേഷവുമായി വീണ്ടും വരാം. ക്യാമറമാൻ അജി ദാമോദരനൊപ്പം ജോമോൻ കാവാലം, KCB News.